കാഞ്ഞങ്ങാട്ട് വാഹന ലൈസൻസിന് കൈക്കൂലി. ഗുരുവനം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ റെയ്ഡിൽ 240,000 രൂപ പിടികൂടി. വിവരങ്ങളുമായി ഇപ്പോൾ ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ്. ഫൈസൽ, ഈ തട്ടിപ്പിൽ ആർക്കൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയാ പങ്കുള്ളത്? വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവനം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് തുക പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ തുകയുടെ അന്തിമ കണക്ക് അതായത് വന്നിട്ടുണ്ടത് 269,860 രൂപ അത്രയുമാണ് ഇപ്പോൾ പിടികൂടിയതായിട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഈ കൈക്കൂലി നൽകിയതെന്നാണ് അറിയുന്നത്. കാരണം പലർക്കും നാളെ ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ടെസ്റ്റ് നടത്താൻ വേണ്ടി കൈക്കൂലി നൽകി എന്നാണ് വിജിലൻസ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു 30-40 ഇടയിലാണ് ടെസ്റ്റ് നടത്താറെങ്കിൽ ഇന്ന് 80 ടെസ്റ്റുകൾ നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയധികം ടെസ്റ്റ് നടത്തേണ്ട ഒരു എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചാണ് അങ്ങനെയാണ് ഒരു മിന്നൽ പരിശോധന നടത്തുകയും ഇത്തരത്തിൽ തുക കണ്ടെത്തുകയും ചെയ്തത് എന്നാണ് വിജിലൻസ് പറയുന്നത്. കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്കായി ഏജന്റ് മുഖേന ശേഖരിച്ച പണമാണിതെന്നും വിജിലൻസ് അധികൃതർ പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതി നിശ്ചയിച്ചു നൽകിയതിനും ടെസ്റ്റ് പാസ്സായതിനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും SRTOക്കും നൽകാനായി പിരിച്ച കാശാണിതെന്നാണ് പറഞ്ഞത്. ഒരു നൌഷാദ് എന്നയാൾ മുഖേനയാണ് ഇത്തരത്തിൽ പണം പിരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഫൈസൽ ബിൻ അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്.